എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കലിയുഗത്തിൽ ജീവിച്ചിരിക്കുന്ന ദേവനാണ് ശ്രീ ആഞ്ജനേയ സ്വാമി. ആഞ്ജനേയ സ്വാമിയുടെ ശക്തിയേറിയ ഒരു ബീജമന്ത്രത്തെയാണ് ഈ അദ്ധ്യായത്തിൽ പറയാൻ പോകുന്നത്. കലിയുഗത്തിൽ നമുക്ക് ആവശ്യമുള്ള എന്ത് കാര്യവും നൽകാൻ ഹനുമാൻ സ്വാമി സദാ സന്നദ്ധനാണ്. ഹനുമാൻ സ്വാമിയോട് ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കണമെന്നേ ഉള്ളൂ. ഹനുമാൻ സ്വാമിക്ക് നമുക്ക് 8 സിദ്ധികളും 9 നിധികളും തരാനുള്ള കഴിവുണ്ട്. ജാനകി ദേവിയിൽ നിന്ന് കിട്ടിയ വരമാണിത്. ഈ അദ്ധ്യായത്തിൽ പറയാൻ പോകുന്ന ഹനുമാൻ സ്വാമിയുടെ ബീജമന്ത്രം വളരെ പ്രഭാവശാലിയാണ്. പ്രത്യേകം പൂജാവിധികളോ നിബന്ധനകളോ ഇല്ല. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കിടന്നുകൊണ്ടും കട്ടിലിൽ ഇരുന്നു കൊണ്ടും ഈ മന്ത്രത്തെ ജപിക്കാവുന്നതാണ്. നിത്യവും മറക്കാതെ ഈ മന്ത്രത്തെ ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറുന്നതാണ്. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ സഫലമാകാൻ തുടങ്ങും, ആഗ്രഹങ്ങൾ സാധിക്കുവാൻ തുടങ്ങും. ഈ മന്ത്രത്തെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുന്നില്ല, നിങ്ങൾ തീർച്ചയായും ചൊല്ലി നോക്കുക. ആദ്യം മന്ത്രത്തെ പറഞ്ഞു തരാം. ശ്രീരാമദൂതായ നമഃ. ഒരിക്കൽ കൂടി കേട്ടോളൂ. ശ്രീരാമദൂതായ നമഃ. ശ്രീ ആഞ്ജനേയ സ്വാമിയെ പ്രസന്നമാക്കാനുള്ള വളരെ പ്രഭാവശാലിയായ മന്ത്രമാണിത്. ഈ മന്ത്രത്തെ നിത്യവും ചൊല്ലുന്നതിലൂടെ നിങ്ങളുടെ ഏകാഗ്രത വർദ്ധിക്കുന്നു. നശീകരണ ഊർജങ്ങളെ അഥവാ നെഗറ്റീവ് എനർജിയെ അകറ്റാനും ഇത് സഹായമാകും. പിന്നെ ശനിദോഷം അകലാനും പറ്റിയ മന്ത്രമാണ്. ഓർമ്മശക്തിയും വർദ്ധിക്കും. കൂടുതലൊന്നും പറയുന്നില്ല, ഈ പറയുന്നത് പോലെ ഈ മന്ത്രത്തെ ജപിക്കുക. കിടക്കുന്നതിന് മുമ്പ് കൈയും കാലും മുഖവും വായും കഴുകുക. കൈയും കാലും മുഖവും തുടച്ചു കഴിഞ്ഞതിന് ശേഷം ഈ മന്ത്രത്തെ 11 അല്ലെങ്കിൽ 21 തവണ ജപിക്കുക. ഹനുമാൻ സ്വാമിയുടെ രൂപത്തെ മനസ്സിൽ കാണുക. അതിനുശേഷം ഹനുമാൻ സ്വാമിയെ മനസ്സിലോർത്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആഗ്രഹങ്ങൾ പറയുക. മന്ത്രത്തെ ഉപാംശമായോ മാനസികമായോ ചൊല്ലാവുന്നതാണ്. വളരെ ഉപകാരപ്രദമായിരിക്കും. തീർച്ചയായും നിങ്ങൾ ഇത് ജപിച്ചു നോക്കുക. പ്രിയരെ, ഈ അദ്ധ്യായത്തിൽ പറഞ്ഞ ബീജമന്ത്രം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. ഓം ഹം ഹനുമതേ നമഃ എന്ന മന്ത്രത്തെ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഞാൻ ഒരു മടിയും കൂടാതെ ഈ രഹസ്യമന്ത്രം പറഞ്ഞു തന്നതുപോലെ നിങ്ങളും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഷെയർ ചെയ്യുക. ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതുപോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യാ രഹസ്യങ്ങളും സനാതന ധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.